ഹലോ വാട്ട് ഈസ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പ്ലഗിനിൽ വന്ന എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഈ കാറിനെ നമ്മൾ ചെറുതായി മൈൻഡ് ചെയ്യേണ്ട. സോ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് പ്ലഗിൻ്റെ ഓപ്ഷൻ വർക്കാവാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറേ പേർക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, എനിക്ക് മാത്രം പ്ലഗിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. അത് ആക്ച്വലി ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. ഇപ്പോൾ പ്ലഗിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 7, 8, 9 അടിപൊളി വണ്ടികൾ വന്നിരിക്കുകയാണ്. അതിൽ ഒമിനി വാൻ, സ്വിഫ്റ്റ്, കൂടാണ്ട് ഒരു ട്രാക്ടറും ഉണ്ട്, KGF ബൈക്കും മറ്റേതൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ അനിമൽസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മോൺസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു സ്നേക്ക് മോൺസ്റ്റർ വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഈഗിൾ മോൺസ്റ്റർ വന്നിട്ടുണ്ട്, ആന വന്നിട്ടുണ്ട്, പിന്നെ ബൈസൺ എന്നാണ് തോന്നുന്നത് ഈ സാധനത്തിന് പറയുക, അതും കൂടി വന്നിട്ടുണ്ട്. സോ ടോപ്പ് 10 സാധനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ബാക്കി എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ഇപ്പോൾ വരാൻ പോകുന്നത്. പിന്നെ ചീറ്റ് സ്കോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുതിയതായിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. 2020 പുതിയതാണ്, അല്ല ഗൈസ് പുതിയതൊന്നുമില്ല. പുതിയതിപ്പോൾ റീസെൻ്റായി വന്നതിൽ ബസ് മാത്രമേ ഉള്ളൂ, 5599. അതിൻ്റെ മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആണ് ഓട്ടോ 8370. സോ നമ്മളിപ്പോൾ മെഗാ റാമ്പ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ മെഗാ റാമ്പ് ടെസ്റ്റിൽ നമ്മൾ KGF ബൈക്ക്, ഓമിനി വാൻ ആക്ച്വലി അടിപൊളിയാണ് ഗൈസ്. ഞാൻ പേഴ്സണലി പറയുകയാണ്, എന്തുകൊണ്ട് അടിപൊളി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റ് കാരണമാണ്. നമുക്ക് ആദ്യം വണ്ടികളിനെ വിളിക്കാം. ഇപ്പോൾ ഏതിലൊക്കെയാണ് വണ്ടികളുടെ ചീറ്റ് കോഡ് ഉണ്ടായിരുന്നത്? 1, 2, 7, 8, 9. സോ ബേസിക്കലി 1, 2, 7, 8, 9 വണ്ടികൾ വരുന്നത്. 1 KGF ബൈക്ക് വന്നിരിക്കുകയാണ്. 2 എന്താ വന്നത്? 2 എനിക്ക് മറ്റേ ആ ഒരു ബുക്കാട്ടി, എന്താണ് ആ കാറിൻ്റെ പേര്? 2 ബേസിക്കലി അയ്യോ ഒരു കാർ വരും, ലംബോർഗിനിയുടെ മുത്തശ്ശന കാറാണ്. ഇനി അടുത്തത് 1, 2, 7 സ്വിഫ്റ്റ് വരുന്നത് തോന്നുന്നു, അല്ല ഒമിനി വാൻ വരുന്നത്. സോറി ഗൈസ്, എനിക്ക് ഓർമ്മയില്ല, ഗജനി തന്നെ ഞാൻ. അടുത്തത് 8 എന്താ വരുന്നത്? 8 സ്വിഫ്റ്റ് ഡിസയർ വരുന്നത്. എല്ലാവരുടെ ഡിസയർ ആണ് ഈ വണ്ടി, സ്വിഫ്റ്റ് ഡിസയർ 8 വന്നിരിക്കുകയാണ്. പിന്നെ ഏറ്റവും അവസാനം 9 പുതിയൊരു ട്രാക്ടർ വന്നിരിക്കുകയാണ്. ഈ ട്രാക്ടർ അൾട്ടിമേറ്റ്ലി അടിപൊളി ട്രാക്ടറാണ്. സോ നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്യണതായിരിക്കും ഗൈസ്. സ്റ്റാർട്ടിംഗ് വിത്ത് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ എന്ന് തുടങ്ങാം. അതാണ് ഇപ്പോൾ ആർക്കും അധികം ഡിസയർ ഇല്ലാത്തത്. സോ അത് വെച്ച് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്വിഫ്റ്റ് ഗൈസ്. അയ്യോ, ആ സൈഡിൽ കൂടെ കയറണോ അല്ലേ? എന്തിനാടാ അഡ്ജസ്റ്റ് റൂളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ, ഗെറ്റ് ഇൻ മൈ ബോയ്, ഗെറ്റ് ഇൻ മൈ ബോയ്, ഗെറ്റ് ഇൻ. ആ ഇനി നമ്മൾ റാമ്പ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് ട്രാക്ടറിൻ്റെ വരുന്നതായിരിക്കും. ബിലീവ് മീ, ഏറ്റവും അടിപൊളി നിങ്ങൾക്ക് ഓമിനി വാൻ്റെയാണ് തോന്നാൻ പോകുന്നത് ഗൈസ്. ഇത് അത്ര അടിപൊളിയല്ല സ്വിഫ്റ്റ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം. ഓ കൺട്രോൾ, ഇതിന്ന് പുറത്ത് പോകാൻ പാടില്ല. റാമ്പിന്ന് പുറത്ത് പോയാൽ നമ്മൾ തോറ്റ് ഗൈസ്. റാമ്പിന്ന് പുറത്ത് പോകുന്നില്ല, പക്ഷെ അപ്പോഴേക്കും വണ്ടി ടോപ്പൽ ചെയ്തിരിക്കുന്നു, വണ്ടിക്ക് ബാലൻസ് കിട്ടുന്നില്ല, വണ്ടി അങ്ങനെ താഴത്തോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. നോ ബാലൻസ്. നമുക്ക് മറ്റവിടെ ടച്ച് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു റാമ്പിലും ടച്ച് ചെയ്യാൻ പറ്റിയില്ല. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, വണ്ടി ടോപ്പൾ ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്തായാലും ഈ ചേച്ചിനെ ഇടിച്ചേക്കാം നമുക്ക്, ആ ചേട്ടനെ ഇടിച്ചേക്കാം. അയ്യോ സോറി, വണ്ടി ഒരു മാസ് ഡിസ്ട്രക്ഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഗൈസ്. അൺബിലീവബിൾ, അത്ര അങ്ങ് രസം വന്നില്ല, പക്ഷെ അന്നേരം അടിപൊളി ആയിരുന്നു. അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ ഒരു സൂപ്പർ കാർ ഗൈസ്. ഈ സൂപ്പർ കാറിൻ്റെ ഫ്രണ്ട് നിന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇതിലെന്താ കയറാൻ പറ്റാത്തത്? കേർ. അഭിനയൊക്കെ നിർത്തുന്നിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കട്ടെ. ഫ്രണ്ട് വ്യൂ എൻ്റെ മോനെ, ഫ്രണ്ട് വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ഒരു പ്രാവശ്യം ചാടി നോക്കിയാലോ? നോക്കാം, നമുക്ക് ചാടാം ആദ്യം, എന്നിട്ട് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാം. അയ്യോ, അതിൻ്റെ മേളിൽ കയറാൻ പറ്റിയില്ല ഗൈസ് എനിക്ക്. ഓ ഇത് കൊള്ളാട്ടോ ഗൈസ്. അയ്യോ, ഇതിൽ കൺട്രോൾ തെറ്റി. ഒരു വണ്ടിക്ക് അത്ര എളുപ്പത്തിൽ കൺട്രോൾ കിട്ടില്ല, പക്ഷെ ഇതിന് അത്യാവശ്യം കൺട്രോൾ കിട്ടി. ഓ ആ ബിൽഡിംഗ് ഇടിക്കും. ഓ ബിൽഡിങ്ങിൽ കൊളൈഡ് ചെയ്തിട്ടോ നമ്മള്, എന്നിട്ട് മറ്റേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം, അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടി. ഓ ഇതിൻ്റെ സ്പീഡ് കണ്ടാ, ബാക്കിയുള്ള വണ്ടിനെ കാട്ടി കമ്പാരിറ്റീവ്ലി കൂടുതൽ സ്പീഡാണ് ഗൈസ്. വണ്ടി ടോപ്പളും ചെയ്തിരിക്കുകയാണ്, ഇതിനെ ബാലൻസ് കിട്ടുന്നില്ല. സോ ടോട്ടൽ വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അടിപൊളിയായിരുന്നല്ലേ ഇതിൻ്റെ അഡ്വെഞ്ചറും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ട്രാക്ടറാണ് ഉള്ളത് ഗൈസ്. ആദ്യം ട്രാക്ടറിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രാക്ടറിന് ഒന്ന് കറക്കണം. കറക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അയ്യോ, ആദ്യം തന്നെ ട്രാക്ടർ കൺട്രോൾ തെറ്റും തോന്നുന്നു കേട്ടോ, ആദ്യം തന്നെ തെറ്റിയിരിക്കുകയാണ്. ഓ നമുക്കൊരു പണി ചെയ്യണം ഗൈസ്, ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും, കാരണം ആദ്യം തന്നെ ചെറുതായി ഒന്ന് കൺട്രോൾ തെറ്റിയായിരുന്നു. എനിക്ക് ഓടിക്കാൻ അറിയാണ്ടല്ല, പക്ഷേ ഓടിക്കാൻ പറ്റാണ്ടാണ് എനിക്ക് കണ്ടുള്ളൂ. ട്രാക്ടർ ജമ്പിങ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഓക്കെ, ചെറുതായി ഒന്ന് ഇടിച്ചിരിക്കുകയാണ് നമ്മുടെ ബുക്കാട്ടീനെ, പക്ഷെ എന്നാലും ട്രാക്ടറിനെ പരിക്കൊന്നുമില്ല. ഇത് എവിടെ നിന്നാണ് ചാടേണ്ടത്? ഓക്കെ. അയ്യോ അയ്യോ, ബാലൻസ് തെറ്റ്. ട്രാക്ടറിന് ആക്ച്വലി ബാലൻസ് ഇല്ല, ബാലൻസ് ഇല്ല ഗൈസ്. ബാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ട്രാക്ടറിനെ. ഓ ട്രാക്ടർ ടോപ്പൽ ചെയ്തിരിക്കുന്നു. ട്രാക്ടർ ബാക്കിയുള്ള വണ്ടികളിനെ പോലെ അല്ല, ട്രാക്ടറിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വളരെ പാടാണ് ഗൈസ്. പക്ഷെ അത്യാവശ്യം
സ്പീഡ് കുറഞ്ഞത് കൊണ്ടാണ് തോന്നുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ കൂടെ പോകുന്നുണ്ട്. സാധനം തിരിഞ്ഞിട്ടും എനിക്കങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് വലിയ അത്ഭുതമാണ് ഗൈസ്. ആ ഇപ്പോഴാണ് കൺട്രോൾ തെറ്റാൻ തുടങ്ങി, ഇപ്പം അത്യാവശ്യം കൺട്രോൾ തെറ്റാൻ തുടങ്ങി. നമുക്ക് ഇവിടെ നിന്ന് ചാടാൻ പറ്റൂല. പോയി പോയി കൺട്രോൾ പോയി, കൺട്രോൾ പോയി ഗൈസ്, കൺട്രോൾ പോയിരിക്കുകയാണ് ട്രാക്ടറിൻ്റെ. ട്രാക്ടറിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് വീഴുവോ എന്തോ തിരിഞ്ഞു കഴിഞ്ഞാൽ. ഇല്ല ഇല്ല ഗൈസ്, ട്രാക്ടർ അടിപൊളിയായിട്ടുണ്ട്. ട്രാക്ടർ ഒരു രക്ഷയില്ല, എന്തായാലും കൊള്ളാം ഗൈസ്. ട്രാക്ടറിന് ആ ഒരു എഫക്റ്റ് വന്നില്ല, ആ ഒരു താഴെ വീഴുന്ന ക്രേസ് ഉണ്ടായിരുന്നില്ല. ബേസിക്കലി പറയുകയാണെങ്കിൽ ട്രാക്ടറിന് ഇപ്പോൾ ഈ ഒരു റാമ്പിലും അധികമായിട്ട് ചാടാൻ പറ്റത്തില്ല. കണ്ടോ വണ്ടി സ്ലോ ആയി പോകും ഗൈസ്, അത് കാരണം തന്നെ ഇതിന് കുറേ ഫാൾട്ട് ഉണ്ട്. ആ ഞാനും വീണ്, ഞാനിപ്പോൾ ആക്ച്വലി ഇറങ്ങിയതാണ്, വീണതല്ല. അപ്പം നിങ്ങൾ ട്രാക്ടറിന് വീഴുന്നുള്ള തോന്നലാണെങ്കിൽ അത് മാറ്റിക്കോളൂ, വീഴത്തില്ല. വി ഹാവ് അവർ ഒമിനി വാൻ ഗൈസ്. ഒമിനി വാനിന് ശേഷം KGF ബൈക്ക് ഇവിടെ നിന്ന് ജമ്പിങ് ചെയ്യണതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കെ ഒമിനി വാൻ ആദ്യം തന്നെ ഡിസ്ട്രസ്സിലാണ് പോയിരിക്കുന്നത്. പക്ഷെ ഗുഡ് കൺട്രോൾ, ഗുഡ് സേവ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഗൈസ്. ഒമിനി വാന് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവുന്നു. എനിക്കറിയുന്നില്ല, ഇതിലൊരു കൺട്രോളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടിയിരിക്കുകയാണ്. ആ പോയി പോയി ഗൈസ്, പോയി. ഇല്ല ഇല്ല ഇല്ല, കൺട്രോൾ കിട്ടിയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അത്യാവശ്യം കൺട്രോൾ കിട്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പം ഞാൻ ടോപ്പൽ ചെയ്യും തോന്നുന്നു. അയ്യോ, വണ്ടി ടോപ്പൽ ചെയ്തിരിക്കുകയാണ്, ടോപ്പൽ ചെയ്തില്ല, താഴെ വീണിരിക്കുകയാണ്. പക്ഷെ മാക്സിമം ഡിസ്റ്റൻസ് കംഫർട്ടബിളായിട്ട് ഒമിനി വാനിനെ ട്രാവൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് കേട്ടാ. ഒമിനി വാനിനെ ഭയങ്കര കംഫർട്ടബിലിറ്റി കാണാൻ പറ്റും നമുക്കിവിടെ. നിങ്ങൾക്കിപ്പോൾ ഒമിനി വാൻ്റെ ഞാൻ പവർ കാണിച്ചാൽ എന്താണ് ഗൈസ്, ഒമിനി വാൻ്റെ പവർ. അതിന് നിങ്ങൾ ഈ ഒരു റാമ്പ് ഒന്ന് ചാടണം. ഈ ഒരു റാമ്പിൽ ഇപ്പം ഇങ്ങനെ കയറി ഇങ്ങനെ പോയി. ഒമിനി വാൻ കാ ദ പവർ ഓഫ് ദ സെഞ്ചുറി. ഇതാണ് ഗൈസ് ഒമിനി വാൻ്റെ പവർ. മോനെ ഒരു രക്ഷയില്ല. വണ്ടി തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ ബാലൻസ് തെറ്റിയിരിക്കുകയാണ്, റോട്ടി വീണിരിക്കുകയാണ്. സർവൈവൽ ഇറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആണ് ഒമിനി വാൻ്റെ. അടുത്തത് KGF ബൈക്കാണ് ഗൈസ്. നോർമലി ഒരു ബൈക്ക് നിന്ന് താഴെ ചാടുമ്പോൾ നമുക്ക് ഡാമേജ് വരും, നമ്മൾ ബൈക്ക് നിന്ന് വീഴും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവിക്കാൻ പോണതെന്ന്. ബൈക്കിൽ ഞാൻ എന്താ ബൈക്കിലും ഇതിലും ഒരുമിച്ച് കയറിയിരിക്കണേ, ഏതോ കാറിലും ഞാൻ കയറി പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് പേഴ്സൺ വ്യൂ നോക്കട്ടെ, ബൈക്കിൽ തന്നെയാണ്. ഓ, ബൈക്കിൻ്റെ FPS അടിപൊളിയാണ് അല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് KGF ബൈക്ക് ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. ഓ മോനേ, KGF ബൈക്ക് വരുന്നു ഗൈസ്. അതിലും മേളിലോട്ടേക്ക് കയറാൻ പറ്റിയില്ല എനിക്ക് KGF ബൈക്ക് വെച്ചിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്, KGF ബൈക്ക്. അയ്യോ, ബാലൻസ് തെറ്റി. അയ്യോ, അവിടെ ലാൻഡ് ചെയ്, കറക്റ്റ് ലാൻഡ് ചെയ്. ആ പോയി, മിസ് ഗൈസ്. ഞാൻ താഴെ വീണ്, വണ്ടിന്ന് വീണ്, എന്തായാലും ചത്ത്. ഞാൻ പറഞ്ഞില്ലേ KGF ബൈക്ക് എന്ന് ചാവും. പക്ഷെ ഓടിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു KGF ബൈക്ക് ഗൈസ്. പിന്നെ ഒരു ഒമിനി വാനിന് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ഫൺ ട്രാക്കിൽ പോകുമ്പോഴേ അതാ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ, നോർമലി അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫൺ ട്രാക്കിൽ ഇവിടെ കുറേ ഇത് വെച്ചിട്ടില്ല സെറ്റായിട്ട് ഇങ്ങനെ. ഇപ്പോൾ നോക്കിയോ. ഓക്കെ, ഇപ്പം നിങ്ങളിങ്ങനെ പോയി ഒമിനി വാനിൻ്റെ FPS വ്യൂവിൽ നോക്കണം, ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ. വണ്ടി തിരിക്കി. ഇതിൻ്റെ FPS വ്യൂ വളരെ അടിപൊളിയാണ്. ഇയാളിന് ഇടിക്കണ, ആ ഇടിച്ചില്ല. നോക്കിയോ ഗൈസ്, ശ്രദ്ധിച്ച് നോക്കണേ. ആ, അവരിന് ഇടിച്ചില്ല. ഇവിടെ നിന്ന് നോക്കിയോ, എൻ്റെ മോനെ ജമ്പിങ് നോക്കിയോ. ഓ, വണ്ടി പക്ക ആക്സിഡൻ്റ് ആവുന്ന പോലത്തെ ഫീലാണ് ഗൈസ്. കണ്ട സി. തല നിങ്ങളുടെ കറങ്ങും മിക്കവാറും. ഇത് മാറ്റിക്കാൻ എവിടെയോ വണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോലും അറിയത്തില്ല എവിടെയാണ് വണ്ടി എന്ന്. മരമൊക്കെ ഉള്ളിൽ കയറി നമ്മുടെ. ഓ, നമ്മൾ ഇത്ര ദൂരം എത്തിയ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഒന്നും ആളില്ല ഗൈസ്. ആളിന് ഇടിച്ചതിനെ ഒരു രസം ഉണ്ടായിരുന്നു. സി. ഓ മോനെ, അടിപൊളി. ഇതൊരു രക്ഷയില്ല ഗൈസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്, പക്ഷെ ഇറങ്ങുന്നില്ല. ഇറങ്ങട മോനൂസേ. വണ്ടിയിൽ നിന്ന് ചാടിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഞാൻ ചത്തില്ല, പക്ഷെ ഭാഗ്യത്തിന്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ IB3D വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ചിരിയോ, ബൈ ബൈ.